ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും കപ്പൽ ഫീലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ട് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന അമ്പഴങ്ങ അച്ചാറാണ് ചെയ്യുന്നത്. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായേക്കുന്ന അമ്പഴങ്ങ വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് അച്ചാർ ഉണ്ടാക്കുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ കൂട്ട് എനിക്ക് പറഞ്ഞു തന്നത് അമ്മയാണ്. അപ്പം നമുക്ക് അമ്പഴങ്ങ വെച്ചിട്ട് അച്ചാർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ നമ്മളിവിടെ അമ്പഴങ്ങ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ രണ്ട് പച്ചമുളക്, ഒരു അര കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, അതേപോലെ ഒരു കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ അച്ചാർ പൊടി എടുത്തിട്ടുണ്ട്. അതേപോലെ മുളക് പൊടിയും കാശ്മീരി ചില്ലി പൗഡർ ആട്ടോ ഇവിടെ എടുത്തേക്കുന്നത്. പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്കൊരു പാത്രം അടുപ്പത്ത് വെച്ച ശേഷം പാത്രം നന്നായിട്ട് ചൂടാകുമ്പോഴത്തേക്ക് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായ ശേഷം നമുക്കതിലേക്ക് കടുകും കൂടി ഇട്ട് കൊടുക്കാം. പൊട്ടി വരുമ്പോഴത്തേക്ക് നമ്മൾ അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കും. അപ്പോൾ ഇവിടെ പച്ചമുളക് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഞ്ചിയും കൂടി ഇതിലേക്ക്, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്, നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അമ്പഴങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് നമുക്ക് വഴറ്റി എടുക്കണം കേട്ടോ. ഉപ്പിലിട്ട് വെച്ച അമ്പഴങ്ങ ആണെങ്കിൽ ഇത്രയും നേരം വഴറ്റേണ്ട ആവശ്യമില്ല. ഇപ്പം ഇത് പച്ച അമ്പഴങ്ങ ആയതുകൊണ്ട് നമുക്കൊന്ന് വഴറ്റിയും കൂടെ വഴറ്റി എടുക്കാം. നമ്മുടെ അമ്പഴങ്ങ ഇവിടെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂണ് അച്ചാറ് പൊടിയും 1.5 ടേബിൾ സ്പൂണ് മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂണ് മഞ്ഞപ്പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളിവിടെ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും കൂടെ ഒന്നിച്ച് വെച്ചതുകൊണ്ട് അത് ഇങ്ങനെ നിങ്ങൾക്ക് കാണുമ്പോൾ ഒരു മിക്സ് ആയ പോലെ തോന്നും. പക്ഷേ 2.5 ടേബിൾ സ്പൂണ് മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂണ് മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമുക്ക് ഇളക്കിയെടുക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പ് കുറവെന്നൊക്കെ തോന്നുവാണെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ടേസ്റ്റ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം നമുക്ക് ഇതിലേക്ക് വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കാം. മറ്റ് വിനാഗിരി ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ട് നമുക്കിത് ഇളക്കി കൊടുക്കാം. അതേപോലെ തന്നെ നമുക്ക് ഈ സമയത്ത് ഉപ്പ് കുറവൊക്കെ തോന്നുവാണെങ്കിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മുടെ അമ്പഴങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം കേട്ടോ. അതിൻ്റെ തൊട്ടടുത്ത ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷനോടെ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പം മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ടാറ്റ ബൈ.